हाई डियर फ्रेंड्स अब वीडियो स्वागत वीडियो टाइटल कैटल ना चानल सल सीमा रिव्यूस नमक पक्षे रुस मुंब कम കുറച്ച് നാളുകൾക്ക് ശേഷം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ കണ്ട ഒരു അതിഗംഭീരമായ ഒരു സിനിമയെപ്പറ്റി നമ്മുടെ ചാനലിലും പറയണം ഒരു ആഗ്രഹം തോന്നിയതുകൊണ്ട് മാത്രം പറയുന്നതാണ്. നമ്മുടെ സൂര്യ അഭിനയിച്ച തമിഴ് സിനിമയായ സൂരാരി പോട്ട്, പ്രൊനൗൺസ് ചെയ്ത കറക്റ്റ് ആണെന്ന് തോന്നുന്നു. തമിഴ് സുഹൃത്തുക്കൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ എടുത്ത് പറയേണ്ടത് അതിൻ്റെ ബ്രില്യൻ പെർഫോമൻസസ് ബൈ ദി നമ്മുടെ സൂര്യ സൂര്യപ്പണ്ടി. പിന്നെ എടുത്ത് പറയണ്ടല്ലോ, കുറച്ച് നാളുകൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു സൂര്യ ആ ഒരു ആക്ഷൻ പാക്ഡ് റോളുകളൊക്കെ വിട്ട് നല്ലൊരു എന്താ പറയുക ഒരു റിയലിസത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു റിയാലിറ്റിയോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു റോൾ ചെയ്യുന്നത് കുറച്ച് നാൾക്ക് ശേഷമാണ് തോന്നുന്നത്. അത് ഗംഭീരമായ ഒരു സിനിമയ്ക്ക് ആയത് വളരെയധികം നന്നായി. അതുപോലെ തന്നെ നമ്മുടെ മലയാളിയായ ഉർവശി ചേച്ചിയുടെയൊക്കെ എന്താ പറയുക പെർഫോമൻസ് എന്ന് പറയുന്നത് എടുത്ത് പറയേണ്ട ഒന്നാണ്. നായകനെ വെച്ച് നോക്കുമ്പോൾ സീൻസ് കുറവാണ്, എങ്കിൽ പോലും ഉള്ള സീൻസുകളെല്ലാം അതിഗംഭീരമായ സീനുകളാണ് ഉർവശിയുടേത്. പ്രത്യേകിച്ച് അവസാനങ്ങളിലോട്ട് വരുമ്പോൾ, സിനിമയുടെ പകുതി തൊട്ട് അവസാനങ്ങളിലേക്ക് വരുമ്പോഴൊക്കെ ഗംഭീരമായ സീനുകളാണ്. അതുപോലെ തന്നെ നമ്മൾ നായിക കഥാപാത്രം ചെയ്ത അപർണ മുരളി, അപ്പോൾ ഇവരുടെയൊക്കെ പെർഫോമൻസ്, ഇവർ മാത്രമല്ല ബാക്കി സപ്പോർട്ടിംഗ് റോൾ ചെയ്ത കരുണാസ് ഉൾപ്പെടെയുള്ളവർ ഒക്കെ ബ്രില്യൻ പെർഫോമൻസസ് ആയിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ സിനിമ എനിക്കൊന്ന് കണ്ടിരിക്കാമെന്ന് തോന്നുന്നു. മാത്രമല്ല എന്താ പറയുക റിയാലിറ്റിയോട് വളരെ ചേർന്ന് നിൽക്കുന്ന, എന്നാൽ ആവശ്യത്തിന് കമേഴ്ഷ്യൽ എലമെൻസ് ഉണ്ട്. ഫൈറ്റ്സും കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കരമായ മാസ് ഡയലോഗ്സുകളില്ല. പക്ഷേ ആവശ്യത്തിന് സോങ്സ് ചേർത്തിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് സോങ്സ് ഒന്നും വന്നു പോകണ്ട്. എന്നാലും അതൊരു എന്താ പറയുക ആ സിനിമയുടെ മൊത്തം തീമിനെ അത് ബാധിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്കൊരു പിടിച്ചിരുത്തുന്ന ടൈപ്പ് ഒരു സിനിമ തന്നെയാണ്. അൾട്ടിമേറ്റ്ലി നായകൻ വിജയിക്കുമെങ്കിലും അത് സാധാരണ ക്ലീഷകളൊന്നുമില്ലാതെ വളരെ ഭംഗിയായി അവതരിപ്പിക്കാൻ ഡയറക്ടർ സുധാ കൊങ്കണയ്ക്ക് സാധിച്ചു. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കുറച്ച് നാളുകളായി നമുക്ക് തിയേറ്ററിൽ പോയി സിനിമകളൊന്നും കാണാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ സിനിമകൾ ഒക്കെ റിലീസാവുന്നുണ്ട്, മലയാളമായാലും തമിഴായാലും പിന്നെ ഹിന്ദി ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുന്നുണ്ട്. എന്നാലും ഇത്രയും എന്താ പറയുക നമ്മൾ തിയേറ്റർ മിസ് ചെയ്തല്ലോ, അല്ലെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു പടമാണ് ഡെഫിനറ്റ്ലി സൂര്യാരി പോട്ട്. അപ്പം ഇനിയും ഈ പടം കാണാത്തവരുണ്ടെങ്കിൽ ടൈം കിട്ടുമ്പോൾ ഒന്ന് കണ്ടു നോക്കുക. കാരണം ഡെഫിനറ്റ്ലി ഒരു വർത്ത് വാച്ചിങ് മൂവി തന്നെയാണ്. ഈ സിനിമ ഓൾറെഡി കണ്ടവരുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പം കൂടുതൽ രുചിവിശേഷങ്ങളും യാത്രാനുഭവങ്ങളും ഒക്കെ വരുന്നുണ്ട്. കാണുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.